ഹലോ എല്ലാ ഗുഡ് ആർഗും ലിസ്മിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കിന്നേഴ്സ് തിയറി ഓഫ് ഓപ്പറേറ്റ് കണ്ടീഷനിങ് ആണ് തേഡ് തിയറാണ് നിങ്ങൾക്ക് ലേണിംഗ് തിയറിയിൽ പഠിക്കാനുള്ളത് അപ്പം ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലേണിംഗ് പ്രോസസ്സ് വോ ബൈ യർ റെസ്പോൺസ് ഇസ് സ്ട്രെങ്തൻഡ് ഒരു വീക്കെൻ്റ് ത്രൂ റീ എൻഫോഴ്സ്മെന്റ് എന്നുവെച്ചാൽ നമ്മൾ കൊടുക്കുന്ന റീഎൻഫോഴ്സ്മെന്റിനുസരിച്ച് നമ്മളുടെ ഒരു റെസ്പോൺസ് ഒന്നുകിൽ ആവും അല്ലെങ്കിൽ നല്ല സ്ട്രെങ്തനിങ് ആയിട്ട് വരും നമ്മൾ കൊടുക്കുന്ന റീഎൻഫോഴ്സ്മെന്റിനുസരിച്ചിരിക്കും അപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ നെഗറ്റീവായിട്ട് നമുക്ക് കൊടുക്കാം രണ്ട് രീതിയിലും അത് അഫക്റ്റ് ചെയ്യും അപ്പം ഈ കീ ട് ഒപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് റീഎൻഫോഴ്സ്മെൻ്റ് ആണ് ഈ തിയറി എന്ന് പറയുന്നത് കോയിൻ ചെയ്തത് ബി എഫ് സ്കിനറാണ് അപ്പോൾ ഈ മൂന്ന് പോയിന്റ് ഓർത്ത് വെക്കാം

ദ നേച്ചർ ഓഫ് ദ കോൺസിക്വൻസ് മോഡിഫൈസ് ദ ഓർഗാനിസംസ് ടെൻഡൻസി ടു റിപ്പീറ്റ് ദ ബിഹേവിയർ ഇൻ ദ ഫ്യൂച്ചർ എന്നു വെച്ചാൽ ഒരു ഒരു കാര്യം നമ്മളൊരു സ്റ്റിമുലസ് കൊടുത്തു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തു എന്ന് വിചാരിച്ചോളൂ അപ്പം അതിനനുസരിച്ച് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തു ആ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മളൊന്നുകിൽ നല്ല രീതിയിൽ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമോ നന്നായി എന്ന് പറയും അല്ലെങ്കിൽ അത് നന്നായിട്ടില്ല എന്ന് പറയും അപ്പം അതിനനുസരിച്ചിരിക്കും ഭാവിയിൽ ആ ഒരു ശീലം ആ ഒരു കണ്ടീഷനിങ്ങ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പം ഇതാണ് ഈ ഒരു തിയറിയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കൂടുതൽ നോക്കാം ദ ബിഹേവിയർ ഈസ് ഷേപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഇറ്റ്സ് കോൺസിക്വൻസസ് എന്ന് വെച്ചാൽ അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ആഫ്റ്റർ ഇഫക്റ്റ് മുഴുവനും അനുസരിച്ചാണ് നമ്മളിപ്പോൾ എന്ത് നല്ലതായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ചീത്തയായിട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും ആ ഒരു ഹാബിറ്റിൻ്റെ പിന്തുടർച്ച ആൻഡ് ദിസ് തിയറി ഇംപ്ലൈസ് ലേണിംഗ് ബൈ കോൺസിക്വൻസസ് ഈ ഒരു തിയറി പറയുന്നതെന്ന് പറഞ്ഞാൽ ലേണിംഗ് എന്ന് പറയുന്നത് കോൺസിക്വൻസ് നമ്മൾ പഠിക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെ കിട്ടുമോ അതിനനുസരിച്ചാണ് നമ്മുടെ ഒരു ബിഹേവിയർ വരുന്നതെന്നാണ് ഈ തിയറി പറയുന്നത് ആൻഡ് ഓപ്പറേറ്റ് ചെയ്സ് എ സെറ്റ് ഓഫ് ആക്ട്സ് ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് സം ആക്ഷൻ ഓഫ് ആൻ ഓർഗാനിസം സ്റ്റിമുലസ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ റെസ്പോൺസ് ടു ഒക്യൂർ ഇതിനകത്ത് പറയുന്നത് സ്റ്റിമുലസ് വേണമെന്നില്ല റീഎൻഫോഴ്സ്മെന്റ് ഉണ്ടായാൽ മതി സ്റ്റിമുലസ് വേണമെന്നില്ല ഇത് നടക്കണമെങ്കിൽ ഓക്കെ ലേണിംഗ് നടക്കുന്നത്

റെസ്പോൺസ് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റിമുലസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇൻ സ്റ്റെഡ് ഹി മേ ഓപ്പറേറ്റ് അപ്പോൺ ദി എൻവോൺമെൻറ്റ് വിത്ത് ഹിസ് ഓൺ ആക്ടിവിറ്റി നമ്മളൊരു സാധാരണ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ അങ്ങ് റെസ്പോണ്ട് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് ആൻഡ് എൻവയോൺമെൻറ്റ് വുഡ് റെസ്പോണ്ട് ടു ഹിസ് ആക്ടിവിറ്റി ബൈ ഡിറ്റൈനിങ് വെദർ ടു സ്ട്രെങ്ത് ആൻഡ് മെയിൻറ്റെയിൻ ഓർ വീക്കൻ ഇറ്റ് എന്ന് വെച്ചാൽ കിട്ടുന്ന ആ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ കിട്ടുന്ന അനന്തരഫലം ഫലം എന്താണോ അല്ലെങ്കിൽ കിട്ടുന്നതിൻ്റെ റീൻഫോഴ്സ്മെന്റ് നല്ലതാണോ നല്ല ക്ലാപ്പാണോ കിട്ടുന്നത് അല്ലെങ്കിൽ ഡീലോർ നോഡീലെന്ന് പറഞ്ഞാൽ നല്ലതാണ് ഗുഡ് അല്ലെങ്കിൽ ബാഡ് ഏതെങ്കിലും രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടും അതിനനുസരിച്ചാണ് നമ്മളാ ഒരു ഹാബിറ്റ് പിന്നെ പിന്തുടരേണ്ടത് അപ്പം ഉള്ള കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഹിയ റെസ്പോൺസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസാണ് പ്രാധാന്യം അനുസരി ഉള്ളത് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് റെസ്പോൺസിനാണ് സോ ഓപ്പറേൻറ്റ് കണ്ടീഷനിങ് ഈസ് ഓൾസോ കോൾഡ് ആർ ടൈപ്പ് കണ്ടീഷനിങ് അപ്പോൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് വിളിക്കുന്നത് ആർ ടൈപ്പ് കണ്ടീഷനിങ് എന്നാണ് മറ്റത് എസ് ടൈപ്പ് ആയിരുന്നു അല്ലേ ക്ലാസിക്കൽ കണ്ടീഷനിങ് എസ് ടൈപ്പ് സ്റ്റിമുലസ് അതായത് എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നാണ് അറിയപ്പെട്ടത് ഇത് ആർ ടൈപ്പ് ആണ് റെസ്പോൺസിനാണ് പ്രാധാന്യം ഓക്കെ റെസ്പോൺസ് ഇസ് ഇൻസ്ട്രുമെൻറ്റൽ ഇൻ സെക്യൂറിംഗ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ റെസ്പോൺസിനനുസരിച്ചായിരിക്കും എന്ത് സംഭവിക്കുക റീഎൻഫോഴ്സ്മെൻറ്റ് കിട്ടുക ഓക്കെ ആൻഡ് ദസ് ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് ആൻഡ് സ്കിന്നർ ക്ലാസിഫൈസ് റെസ്പോൺസസ് ആസ് എലിസിറ്റഡ് റെസ്പോൺസ് ആൻഡ് എമിറ്റഡ് റെസ്പോൺസ് അപ്പം സ്കിന്നർ ശരിക്കും അതിന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് എലിസിറ്റഡ് റെസ്പോൺസും മറ്റത് എമിറ്റഡ് റെസ്പോൺസും ആണ് എലിസിറ്റഡ് റെസ്പോൺസ് ഈസ് ദി റെസ്പോൺസ് കോസ്ഡ് ബൈ നോൺ സ്റ്റിമുലസ് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് അറിയപ്പെടുന്ന നോൺ സ്റ്റിമുലസിനനുസരിച്ച് വരുന്നതാണ് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഹി അത് എൻവയോൺമെൻറ്റ് ഓപ്പറേറ്റ്സ് അപ്പോൺ ദ ഓർഗാനിസം ടു ജനറേറ്റ് റെസ്പോൺസ് ഇവിടെ ഈ ഒരു ആണ് ശരിക്കും ഓർഗാനിസത്തിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കുന്നത് നാച്ചുറലി ആ ഒരു പരിതസ്ഥിതിയിൽ അങ്ങോട്ട് റെസ്പോൺസ് വരികയാണ് ചെയ്യുന്നത് എക്സാമ്പിൾ ഡോഗ് സലൈവേഷൻ വെൻ ഫുഡ് ഈസ് ഗിവൺ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നാച്ചുറലായിട്ട് ഡോഗിന് എന്ത് ചെയ്യുന്നുണ്ട് സലൈവ വരുന്നുണ്ട് ആ ഒരു സമയത്ത് അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ് അല്ലാതെ കണ്ടീഷൻ ചെയ്തതോ പ്രത്യേകിച്ച് ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ടോ ഒന്നുമല്ല ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ ഇതിനെയാണ് നമ്മൾ റെസ്പോണ്ടൻറ്റിൻ്റെ ബിഹേവിയർ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി എമിറ്റഡ് റെസ്പോൺസ് എന്താണെന്ന് നോക്കുക എമിറ്റഡ് റെസ്പോൺസ് ഇസ് ദ റെസ്പോൺസ് കോസ്ഡ് ബൈ അണ്ണോൺ സ്റ്റിമുലസ് നമുക്കറിയാത്ത ചില സ്റ്റിമുലസ് കാരണം അറിയാത്ത ചില ഉദ്ദീപനങ്ങൾ കാരണം നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് മറ്റത് നോൺ ആയിരുന്നു ഇത് അൺനോൺ ആണ് ഹിയർ ദ ബിഹേവിയർ ഓപ്പറേറ്റ്സ് അപ്പോൺ ദ എൻവയോൺമെൻറ്റ് ടു ജനറേറ്റ് കോൺസിക്വൻസസ് ഇവിടെ ബിഹേവിയർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നുസരിച്ചാണ് അതായത് ഈ ഒരു എൻവയോൺമെന്റിന് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് കോൺസിക്വൻസസ് ജനറേറ്റ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഓപ്പറേറ്റ് ബിഹേവിയർ ഓപ്പറൻറ്റ് ഈസ് ദി ബിഹേവിയർ അപ്പോൺ വിച്ച് റീ എൻഫോഴ്സ്മെൻറ്റ് ഇസ് ഡിപ്പെൻറ്റ് ബിഹേവിയർ ഇസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദി റെസ്പോൺസ് റെസ്പോൺസിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ബിഹേവിയർ വരുന്നത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് ഹോംവർക്ക് ടു ഗെറ്റ് എ റിവാർഡ് ഫ്രം ദി ടീച്ചർ ഇവിടെയെന്ന് പറഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഓരോ ഹോംവർക്ക് തരും ഹോംവർക്ക് വന്നിട്ട് ഒന്നിക്ക് ക്ലാപ്പ് വരും അല്ലെങ്കിൽ ഗുഡ് വേർഡ്സ് അവർ തരും അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ക് തരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാം ിഫ്റ്റ് ആയിട്ട് ആ റീ ആ ഒരു റീഎൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എക്സ്പെരിമെൻ്റ് ആണ് വരുന്നത് സ്കിന്നരുടെ എക്സ്പെരിമെൻറ്റ് റാറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇത്രയും നേരം നമ്മൾ സ്ലൈഡുകളിൽ കണ്ടു അപ്പം റാറ്റാണ് ഇതിൻ്റെ മെയിൻ ഓക്കെ എക്സ്പെരിമെൻ്റ് ആണ് ഇനി കൂട്ടുകാർ എഴുതേണ്ടത് സ്കിന്നർ മേഡ് എ സ്പെഷ്യൽ കേജ് ഇറ്റ് ഈസ് നോൺ ആ സ്കിന്നർ ബോക്സ് ഇതിനെ സ്കിന്നർ ബോക്സ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു സ്പെഷ്യൽ പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആൻഡ് ഇറ്റ് കണ്ടെയിൻ്റ് എ പെഡൽ അതിനകത്തൊരു പെഡൽ ഉണ്ട് പ്രെസ്ഡ് എ പെല്ലറ്റ് ഓഫ് ഫുഡ് വാസ് റിലീസ്ഡ് റ്റു ദി കേ ആ പെഡൽ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് ആ ഒരു കേജിലേക്ക് എത്തും കുറച്ച് ഫുഡ് ആ കേജിലേക്ക് ആ ഒരു കൂട്ടിലേക്ക് വരുന്ന രീതിയിലാണ് ആ പെല്ലറ്റ് വെച്ചിട്ടുള്ളത് എ സിംഗിൾ പ്രെസ്സിങ് ഔട്ട് ഓഫ് ദി സിംഗിൾ പ്രസ്സിങ് ഓഫ് ദി പെഡൽ വാസ് കൺസിഡേർഡ് ആസ് എ യൂണിറ്റ് ഓഫ് ബിഹേവിയർ എന്നു വച്ചാൽ ഇവിടെ ആ പെഡല് എന്ത് ചെയ്യണം ഒറ്റ തവണ അമർത്തണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഹേവിയർ ആ ഒരു കാര്യമാണ് റാറ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി റാറ്റ് വാസ് പുട്ടിൻ ടു ഇറ്റ് ഒരു റാറ്റിനെ അതിനകത്തേക്ക് ഇട്ടു ഇത് വാസ് ജമ്പിങ് അറൗണ്ട് ദ കേജ് കേജിന് മുഴുവനും ഇങ്ങനെ ചാടി കളിക്കാൻ തുടങ്ങി ഡൂയിങ് വാട്ട് എവർ ഇറ്റ് കുഡ് ഡു അതിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ആക്സിഡൻറ്റലി ഇറ്റ് പ്രസ് ദ പെഡൽ അപ്പോൾ പെട്ടെന്ന് അതറിയാതെ പെഡൽ അങ്ങോട്ട് അമർത്തി ഫുഡ് ദ അപ്പോ ഒരു ഇച്ചിരി ഫുഡ് അതിനോട്ട് കയറി ആൻഡ് ദാറ്റ് ടോറ്റ്ലിസ്ഡ് ദി പെരൽ ആൻഡ് കളക്ടർ ഇൻ ദ കോർണർ ഓഫ് ദി സ്കേജ് അങ്ങനെ റാറ്റ് പിന്നീട് പെഡൽ അമർത്തിയ ഫുഡ് കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി അമർത്താൻ തുടങ്ങി ആൻഡ് ദിസ് റിവാർഡ് മേഡ് ദ റാറ്റ് റിപ്പീറ്റ് ദ പ്രസ്സിംഗ് ഓഫ് ദ പെഡൽ ക്യാറ്റ് നല്ല കേട്ടോ റാറ്റ് എന്നാണ് ഞാൻ വോയിസ് ടൈപ്പ് ചെയ്തപ്പോൾ വന്നതാണ് ഒരു മിസ്റ്റേക്ക് അപ്പോൾ അത് നല്ല മിസ്റ്റേക്കാണോ ശ്രദ്ധിക്കണം കേട്ടോ റാറ്റാണ് എലിയാണ് ഓക്കെ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എലി എന്നുള്ളത് ഓർത്ത് വയ്ക്കണം ഓക്കെ അപ്പം ഇറ്റ്സ്റ്റൻ്റ് ഓഫ് ദ പെഡൽ ബൈ ദാറ്റ് കുഡ് ബി സ്റ്റോപ് ഇഫ് ദീ എൻഫോഴ്സ്മെന്റ് ദലിവറി ഓഫ് ദ ഫുഡ് പാലറ്റ് വാസ് സ്റ്റോപ്ഡ് ഓക്കെ അപ്പം ഈ ഒരു റിവാർഡ് എന്ന് പറയുന്നത് റാറ്റിനെ വീണ്ടും വീണ്ടും പെഡലിൽ ചവിട്ടാനുള്ള ഒരു റെസ്പോണ്ട് കൊടുക്കാനുള്ള ഒരു കാര്യമായിട്ട് മാറി അങ്ങനെ ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് കണ്ടീഷൻഡായി ഓക്കെ അപ്പം കോൺസ്റ്റന്റ് അതിന് എന്ത് ചെയ്തു റീഎൻഫോഴ്സ്മെൻറ്റ് കിട്ടിയെന്ന് വെച്ചാൽ റീ എൻഫോഴ്സ്മെന്റ് ഇവിടെ ആ ഫുഡാണ് ഫുഡിങ് ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോൾ പെഡലിൽ ഇങ്ങനെ അമർത്താൻ തുടങ്ങി ഓക്കെ അപ്പം ദ പ്രെസിംഗ് ഓഫ് ദി പെഡൽ ബൈ ദ റാറ്റ് വുഡ് ബി സ്റ്റോപ്പ് ഇഫ് ദ റീഎൻഫോഴ്സ്മെന്റ് അതായത് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പെടലിലുള്ള ചവിട്ടത് നിർത്തും അല്ലേ അപ്പോൾ അതാണ് ാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അതായിരുന്നു അതിൻ്റെ എക്സ്പിരി എക്സ്പെരിമെൻറ്റ് അത് റാറ്റിനെ വെച്ചിട്ടാണ് ചെയ്തത് കാറ്റെല്ലാം ശ്രദ്ധിക്കണം ആൻഡ് അപ്പോൾ ഒന്നാമത്തേത് നമുക്കറിയാം കാറ്റാണ് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് കാറ്റ് രണ്ടാമത്തേത് പാവ്ലോവ് പട്ടി പാവ്ലോവിൻ്റെ ഡോഗിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് മൂന്നാമത്തേത് റാറ്റാണ് കേട്ടോ എലിയാണ് ഓക്കെ ഓപ്പറേഷൻസ് ഇൻവോൾവ് ഇൻ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഇനി നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു പോയിന്റ് ആണ് ദ പ്രോസസ് ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഇൻവോൾവ് സെർട്ടിൻ ഓപ്പറേഷൻസ് ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ കുറച്ച് സ്റ്റെപ്പുകൾ ഓപ്പറേഷൻസ് ഉണ്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് ദേ ആർ ഷേപ്പിംഗ് എക്സ്റ്റിങ്ഷൻ സ്പോണ്ടേനിയസ് റിക്കവറി ആൻഡ് റീൻസ്പോൺ റീഎൻഫോഴ്സ്മെൻറ്റ് ഇത്രയാണ് ഷേപ്പിംഗ് എക്സ്റ്റിങ്ഷൻ സ്പോണ്ടേനിയസ് റിക്കവറി ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഷേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പിംഗ് അ ക്രേറ്റ് ഓഫ് പ്രോപ്പർ റീഇൻസ്പോൺമെൻറ്റ് റീഎൻഫോഴ്സ്മെന്റ് ടു ബ്രിങ്ക് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ആൻഡ് എക്സ്റ്റെൻഷൻ ഈസ് എ ലാക്ക് ഓഫ് എനി കോൺസിക്വൻസ് ഫോളോയിങ് യർ റെസ്പോൺസ് ആൻഡ് സ്പോണ്ടേനിയസ് റിക്കവറി മീൻസ് എ റീ അപ്പിയറൻസ് ഓഫ് എൻ എക്സ്റ്റിംഗ് റെസ്പോൺസ് ആഫ്റ്റർ ദ പാസേജ് ഓഫ് ടൈം വിത്തൌട്ട് ഫാദർ ട്രെയിനിങ് ഓക്കെ ഇനി റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ റീഎൻഫോഴ്സ് അതാണ് ഇതിൻ്റെ മെയിൻ നമ്മൾ പറഞ്ഞിരുന്നല്ലോ കീ കണ്ടെന്ന് പറയുന്ന റീഎൻഫോഴ്സ്മെൻ്റ് ആണ് റീ എൻഫോഴ്സർ ഇസ് എനിത്തിങ് ദ സ്ട്രെങ്തൻസ് ദ ഡിസൈർ റെസ്പോൺസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പോണ്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടണ നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കണം അല്ലേ ഇറ്റ് ഈസ് ദ സ്റ്റിമുലസ് ദി പ്രെസൻറ്റേഷൻ ഓർ റിമൂവൽ ഓഫ് വിച്ച് ഇൻക്രീസസ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഒക്യൂറൻസ് ഓഫ് എ റെസ്പോൺസ് റീ ഹാവ് ബീൻ ക്ലാസിഫൈഡ് ആസ് ദ ഫോളോയിങ് അപ്പം രണ്ട് രീതിയിൽ നമുക്ക് റീഎൻഫോഴ്സ്മെന്റിന് കൊടുക്കാം ഒന്ന് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയും പോസിറ്റീവ് റീ എൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റിമുലസ് ദ പ്രസൻറ്റേഷൻ ഓഫ് വിച്ച് ഇൻക്രീസസ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഒക്യൂറൻസ് ഓഫ് എ റെസ്പോൺസ് ഇറ്റ് എസ് സ്ട്രെങ്ത് ബിഹേവിയർ ഹിയർ ദി ഓർഗാനിസം ഡസ് സംതിങ് ടു ഗെറ്റ് സംതിങ് എക്സാമ്പിൾ പ്രൈസ് റിവാർഡ് എക്സെട്രാ അപ്പൊ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈയ്യടി കൊടുക്കുന്നത് ക്ലാപ്പ് കൊടുക്കുന്നത് എന്തെങ്കിലും മുട്ടായി ഒക്കെ കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ് ഇനി അടുത്തത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഇറ്റ് ഈസ് എ സ്റ്റിമുലസ് എ റിമൂവൽ ഓഫ് വിച്ച് ഫ്രം ദ സിറ്റുവേഷൻ ഇൻക്രീസസ് ദ പ്രോബിലിറ്റി ഓഫ് ദി അക്യൂറൻസ് ഓഫ് എ റെസ്പോൺസ് എന്ന് വെച്ചാൽ നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് തന്നെയാണ് അപ്പം നമ്മൾ ചിലപ്പോൾ ചീത്ത പറയാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് കുട്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചീത്ത പറയാറുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അടിയൊക്കെ കിട്ടാറുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ അത് ശരിയായില്ലാട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട് അതിൽ ചിലപ്പോൾ ഉപദേശിക്കാറുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ വരുന്ന നല്ല നെഗറ്റീവായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ബാഡായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന റീഎൻഫോഴ്സ്മെന്റിനെയാണ് നമ്മൾ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ

ഓക്കെ ഇനി നിങ്ങൾ പണിഷ്മെന്റ് ക്യാൻ ഓൾസോ ബി സീൻ ആസ് ഓഫ് ടു ടൈപ്പ്സ് പോസിറ്റീവ് പണിഷ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ് പോസിറ്റീവ് പണിഷ്മെന്റ് ഇൻവോൾസ് പ്രസൻറ്റേഷൻ ഓഫ് സംതിങ് അൺ ടു ഡിക്രീസ് ദ പ്രൊബിലിറ്റി ഓഫ് ദ റിയക്രൻസ് ഓഫ് എ ബിഹേവിയർ എക്സാംപിൾ ലേറ്റ് കമേഴ്സ് വിൽ ബി ഫൈൻഡ് അല്ലേ ലേറ്റ് കമേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അതിന് ഇത്ര രൂപ ഫൈൻ അടച്ചിട്ട് വന്നാൽ മതി എന്ന് പറയും പിന്നെ അവർ ആ ഒരു പരിപാടി ചെയ്യയില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാറുണ്ട് ടാഗ് ഇട്ടിട്ടില്ലെങ്കിൽ അവർ നമ്മൾ പണിഷ് ചെയ്യാറുണ്ട് ഫിഫ്റ്റി റുപ്പീസ് ഫൈനൊക്കെ വാങ്ങാറുണ്ട് അപ്പം ആ രീതിയിൽ നമ്മൾ പോസിറ്റീവ് പണിഷ്മെന്റ് കൊടുക്കാറുണ്ട് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾസ് റിമൂവൽ ഓഫ് സംതിങ് പ്ലസ് ആൻഡ് ടു ഡിക്രീസ് ഒർ വീക്ക് എൻ ദ ബിഹേവിയർ എക്സ്പ്രസ്ഡ് എക്സാമ്പിൾ ലേറ്റ് കമസ് വിൽ നോട്ട് ബി ഗിവൻ അറ്റൻഡൻസ് രണ്ടാമത്തെ നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആയിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് അറ്റൻഡൻസ് കൊടുക്കാതിരിക്കുക അവർ ക്ലാസ്സിന് പുറത്താക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നെഗറ്റീവ് പണിഷ്മെൻ്റ് ആണെന്ന് വെച്ചാൽ അവരുടെ അടുത്തു നിന്ന് ആ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനുള്ളതാണ് ഓക്കെ ഫൈൻ അടച്ച് അവർക്ക് പിന്നെയും എന്തുണ്ട് ക്ലാസ്സിൽ കയറിയിരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് മറ്റടുത്ത് അതൊന്നും ഇല്ല ഓക്കെ ഇനി ടൈപ്പ് പോസിറ്റീവ് ഒരു ടേബിൾ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കണം ടൈപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് താഴെ മുള്ളിൽ കൊടുത്തിട്ടുണ്ട് ഇനി പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് ആഡഡ് ഇൻക്രീസ് ഇൻക്രീസസ് ബിഹേവിയർ ആൻഡ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് റിമൂവ് ഇൻക്രീസസ് ബിഹേവിയർ ഒരാളുടെ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാൻ അത് അതേപോലെ തന്നെ തുടരാൻ നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനമാണ് റീഎൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ ഡാൻസൊക്കെ കളിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ നന്നായിട്ട് ക്ലാപ്പ് ചെയ്ത് കൊടുക്കുക അവർക്ക് നന്നായിന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുക അതൊക്കെ എന്താണ് അവരുടെ ആ കഴിവിനെ വളർത്തും നേരെ മറിച്ചിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യാറുണ്ട് വഴക്ക് പറയാറുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള റീഇൻഫോ പറയുമ്പോൾ നെഗറ്റീവ് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ലക്ഷ്യം നല്ലതായിരിക്കും അല്ലേ ഇനി പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് ആഡഡ് ഡിക്രീസസ് ബിഹേവിയർ ആൻഡ് നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് റിമൂവ് ഡിക്രീസസ് ബിഹേവിയർ ഒക്കെ അത് നമ്മൾ നോക്കി പോസിറ്റീവ് പണിഷ്മെൻറ്റും നെഗറ്റീവ് പണിഷ്മെൻറ്റും നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ഇനി ഡിഫറെൻസ് ബിറ്റ്വീൻ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെൻറ്റ് അപ്പം നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും തമ്മിലുള്ള ഡിഫറെൻസ് ആണ് നോക്കുന്നത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ പ്രോബിലിറ്റി ഓഫ് ദി ഒക്യൂറൻസ് ഓഫ് എ റെസ്പോൺസ് ബട്ട് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിക്രീസസ് ദ പ്രോബിലിറ്റി ഓഫ് ദി ഒക്യൂറൻസ് ഓഫ് എ റെസ്പോൺസ് ആൻഡ് നെഗറ്റീവ് റീ എൻഫോഴ്സ്മെന്റ് ഇറ്റ് ഇസ് സ്ട്രെങ്തൻസ് എ ബിഹേവിയർ ബിഹേവിയർ വീണ്ടും അതേപോലെ തുടരാനാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യുന്നത് ഫോഴ്സ് ചെയ്യുന്നത് അല്ലേ ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റിമുലസ് ദാറ്റ് ഈസ് റിമൂഡ് ഫ്രം ദ സിറ്റുവേഷൻ ആൻഡ് ഇറ്റ് പ്രൊസീഡ്സ് എ റെസ്പോൺസ് ആൻഡ് ഇറ്റ് കോസസ് ഡിസൈറബിൾ കോൺസിക്വൻസസ് മറ്റേത് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വീക്കൻസ് എ ബിഹേവിയർ ഇറ്റ് ഈസ് എ സ്റ്റ സ്റ്റിമുലസ് ദാറ്റ് ഈസ് പ്രസൻ്റഡ് ഓർ റിമൂഡ് ഫ്രം ദ സിറ്റുവേഷൻ ആൻഡ് ഇറ്റ് ഫോളോസ് എ റെസ്പോൺസ് ആൻഡ് ദി കോൺസിക്വൻസസ് മേ ബി ഡിസയറബിൾ ഓർ അൺഡിസയറബിൾ ഓക്കെ ഇനി അടുത്തത് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്തുണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ ഒരുപാട് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് ഹെഡിങ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് റീ എൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ സ്കിൻ പ്രൊപസസ് ദ ഐഡിയ ഓഫ് ഷെഡ്യൂളിങ് റീ എൻഫോഴ്സ്മെന്റ് ഫെസിലിറ്റീസ് എഫക്റ്റീവ് കണ്ടീഷനിങ് ഓഫ് ദ ഓപ്പറൻറ്റ് ബിഹേവിയർ ഓഫ് ദി ഓർഗാനിസം എന്നുവെച്ചാൽ ഒരാളുടെ ബിഹേവിയറെ നല്ലതായിട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഇടവേളകളിൽ നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സ്കിന്നർ അപ്പോൾ അത് അതിനൊരു കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളിലും ഉണ്ട് മെയിൻ ആയിട്ടുള്ള ഷെഡ്യൂളുകൾ എന്ന് പറയുന്നത് ഈ അഞ്ചെണ്ണാണ് ഒന്ന് കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെൻറ്റ് നമ്മൾ തുടർച്ചയായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇറ്റ് മീൻസ് ഗിവിങ് റീ ആഫ്റ്റർ റീച്ച് കറക്റ്റ് റെസ്പോൺസ് അവർ നന്നായിട്ട് പെരുമാറിയാൽ നമ്മൾ കറക്റ്റ് സമയത്ത് അവർക്ക് വേണ്ട റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക ഇനി രണ്ടാമത്തേത് ഫിക്സഡ് ഇന്റർവൽ റീ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഗിവിംഗ് റീ എൻഫോഴ്സ്മെന്റ് അറ്റ് ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈം ഫോർ എക്സാമ്പിൾ റീൻഫോഴ്സ്മെന്റ് മേ ബി ഗിവൺ ഫൈവ് മിനിറ്റ്സ് ഓർ ത്രീ മിനിറ്റ്സ് നമ്പർ ഓഫ് കറക്റ്റ് ആൻസർ ഈസ് നോട്ട് കൺസിഡേർഡ് ഹിയർ അപ്പം കറക്റ്റ് ആൻസർ പറയാലോ അപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ നിങ്ങൾ പറയുന്ന പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യത്തിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ക്ലാപ്പ് കൊടുക്കാറുണ്ട് ക്ലാസ് റൂമിൽ അല്ലേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻറ്റർവൽ ഓഫ് റീ ആണ് ഇനി അടുത്തത് ഫിക്സഡ് റേഷ്യോ റീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഗിവിങ് റീ

And behavior can be modified by rewarding when the desired behavior occurs. Develop personality of learners through operant conditioning and proper schedule of reinforcement may be followed. And allow the learners to learn at their own pace and avoid punishment as it suppresses behavior. Give learners more chances of success and give learners immediate feedback. Okay. ഇതിൽ എപ്പോഴും ഞാൻ ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്നത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് ആയിരുന്നു എന്നു വച്ചാൽ എപ്പോഴും കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അവർ അവർക്കൊക്കെ എപ്പോഴും ആക്ടിവിറ്റി ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള കുട്ടികളായിരിക്കും എല്ലാവരും ഒട്ടുമിക്ക ഗേൾസ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റി ബോയ്സ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം റീഎൻഫോഴ്സ് ചെയ്യുന്നു അവർ നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവും കുറേ നമ്മൾ പ്രോത്സാഹിപ്പിക്കും തോറും പക്ഷേ എല്ലാത്തിനും നമ്മൾ വെറുതെ കാരണം പ്രോത്സാഹിപ്പിക്കുക എന്തെങ്കിലും കാര്യം വേണം കേട്ടോ എന്നാലും ആ ടീച്ചർ എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളോട് നല്ല വാക്ക് പറയും എല്ലാവർക്കും ആഗ്രഹം എന്താ നല്ല വാക്ക് കേൾക്കാനല്ലേ അപ്പം നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അത് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ട് വരും അപ്പം ആ ഒരു രീതിയിൽ ഇപ്പം നമുക്ക് മാഗസീനൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് പോയിട്ട് കുട്ടികളോട് പറഞ്ഞു നമുക്ക് മാഗസിൻ ഉണ്ടാക്കണം അതിനുവേണ്ടി നിങ്ങൾ കൊണ്ടുതരണം എന്ന് പറഞ്ഞാൽ അവർ തരില്ല അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് സബ്ജെക്റ്റൊക്കെ കൊടുത്തു അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളോ കഥകളോ കവിതയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരാൾ കൊണ്ടുവന്നപ്പം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു അത് കണ്ട് കണ്ടിട്ട് ഒരുപാട് പേര് കൊണ്ടു കൊണ്ടുവന്നിട്ട് ഇനിയും തരൂ ഇനിയും തരൂ വർക്ക് തരൂ എന്ന് പറയുന്നു അപ്പം ആ രീതിയിലാണ് കുട്ടികളെ നമ്മൾ അങ്ങനെ കണ്ടീഷൻ ചെയ്തെടുത്ത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാകും അവർക്ക് എന്ത് കാര്യം ചെയ്യാനും ഇതാണ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഇനി ആപ്ലിക്കേഷൻ ഓഫ് ദ തിയറി ഇൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നമുക്കിത് ഒരുപാട് സ്ഥലത്ത് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിളാണത് ഇപ്പോൾ സ്കിന്നർ എ ന്യൂ മോഡ് ഓഫ് സെൽഫ് ഇൻസ്ട്രക്ഷൻ കോൾ പ്രോഗ്രാം ലേണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ഷൻ ഇതൊക്കെ സ്കിന്നർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇറ്റ് ഈസ്

and learner should make a response for every frame and receive immediate feedback and learning items may be arranged on the basis of difficulty level so that the response may tend to be correct and

എഴുതുക ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്തായിരുന്നു ഇത് സ്റ്റിമുലസ് ഓറിയൻറ്റഡ് ആയിരുന്നു പക്ഷേ ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് റെസ്പോൺസ് ഓറിയൻറ്റഡ് ആണ് ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഫോക്കസ് ഇസ് ഓൺ സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റിമുലസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് അത് പറയുന്നത് പക്ഷേ ഇവിടെ എന്താ റെസ്പോൺസിൻ്റെ മോഡിഫിക്കേഷനാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിംഗ് എന്ന് പറയുന്നത് ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ദ കണക്ഷൻ ഇസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ ദ കണക്ഷൻ ഇസ് ബിറ്റ്വീൻ റെസ്പോൺസ് ആൻഡ് റീ എൻഫോഴ്സ്മെൻറ്റ് ഓക്കെ ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിൽ റെസ്പോൺസ് ഈസ് കണ്ടീഷൻഡ് ബൈക്ക് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ബട്ട് ഓപ്പറൻറ്റ് കണ്ടീഷനിൽ റെസ്പോൺസ് ഈസ് വോളൻ്ററി ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നേച്ചുറൽ സ്റ്റിമുലസ് ആൻഡ് ന്യൂട്രൽ സ്റ്റിമുലസ് ആർ പെയർഡ് ബട്ട് ഹിയർ ഓപ്പറൻറ്റ് കണ്ടീഷനിൽസ്മെന്റ് ഓക്കെ ഇനിയുണ്ട് ഇറ്റ് ഈസ് കോൾഡ് എസ് ടൈപ്പ് കണ്ടീഷനിങ് ക്ലാസിക്കല് മറ്റേത് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് ആർട്ട് ടൈപ്പാണ് സ്റ്റിമുലസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് മറ്റേത് റെസ്പോൺസ് ആൻഡ് റീ എൻഫോഴ്സ്മെന്റ് ഈസ് മോർ ഇമ്പോർട്ടൻ പറഞ്ഞ പോയിന്റ് തന്നെ പറയാം റെസ്പോൺസ്ഡ് ബൈ നോൺ സ്റ്റിമുലസ് എലിസിറ്റഡ് റെസ്പോൺസ് മറ്റേത് റെസ്പോൺസ് ഇസ് കാസ്ഡ് ബൈ അൺനോൺ സ്റ്റിമുലർസ് ഇറ്റ് ഈസ് എമിറ്റഡ് റെസ്പോൺസ് അപ്പം ഇവിടെ ലിസിറ്റഡാണ് മറ്റേത് എമിറ്റഡാണ് ഓക്കെ ആൻഡ് ദി എൻവയോൺമെന്റ് ഓപ്പറേറ്റ് അപ്പോൾ ദി ഓർഗാനിസം ലേണർ ഇസ് പാസീവ് ബട്ട് ദി ഓർഗാനിസം ഓപ്പറേറ്റ്സ് അപ്പോൾ ദ എൻവയോൺമെന്റ് ലേണർ ഇസ് ആക്റ്റീവ് അതാണ് റീഎൻഫോഴ്സ്മെന്റിന്റെ ഗുണം ലേണർ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കും എന്തെങ്കിലും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്താൽ ടീച്ചർ നല്ലത് പറയും എന്നുള്ളൊരു തോന്നല് കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യാനുള്ളൊരു താല്പര്യം കൂടും അപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനേക്കാളും നല്ലത് ഓപ്പറേറ്റ് കണ്ടീഷനിങ്ങ് ക്ലാസ്സിൽ അത് നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ആൻഡ് നോ ഇൻസെൻറ്റീവ് ഫോർ ലേർണിംഗ് ഈസ് പ്രൊവൈഡ് ആൻഡ് റീഇൻഫോഴ്സസ് ആക്ടാ ഇൻസെൻറ്റീവ്സ് ഫോർ ലേർണിംഗ് ആൻഡ് ദി ലേണർ ഈസ് ഓട്ടോമാറ്റിക്കലി ആൻഡ് ലേൺസ് ടു റെസ്പോണ്ട് റീഇൻഫോഴ്സ് വൺസ് ന്യൂട്രൽ

മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാ വിചാരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിൽ വെക്കുക സ്റ്റിമുലസ് അതുപോലെ തന്നെ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റിമുലസിനല്ല റെസ്പോൺസിനും ഫ്രീ എൻഫോഴ്സ്മെൻറ്റിനു വേണമെന്ന് വെച്ചിട്ട് പിന്നെ ആ എക്സ്പെരിമെൻറ്റ് റാറ്റിനെ വെച്ചിട്ടാണ് കാറ്റിനെ വെച്ചിട്ടല്ല അത് നോട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ